നമ്മുടെ മുതിർന്ന അഭിഭാഷകരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര തുടരുകയാണ്. ഏതൊരാൾക്കും അഭിഭാഷക രംഗത്ത് കഠിനമായി പ്രയത്നിച്ച് ശ്രദ്ധേയനാകും വിധം കഴിവ് തെളിയിച്ചാൽ അയാൾക്ക് ആ രംഗത്ത് പടിപടിയായി ഉയരാം. ഉയർന്നുയർന്ന് ചീഫ് ജസ്റ്റിസ് വരെയാകാം. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ രംഗവും. നേതൃത്വ പാഠവും സംഘാടക ശേഷിയും ജനസ്വാധീനവും ഉണ്ടായാൽ അയാൾക്ക് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ ആകാം. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ അഭിഭാഷക രംഗത്തെ സ്വീകരിച്ചിട്ടും അതിൻ്റെ അത്യുന്നത തലത്തിലേക്ക് ഉയരാനുള്ള ജീവിത സാഹചര്യവും അവസരങ്ങളും സർഗാത്മക ശേഷിയും ഉണ്ടായിരുന്നിട്ടും തനിക്ക് പ്രധാനം തൻ്റെ കുടുംബവും ബന്ധങ്ങളുമാണെന്ന് നിശ്ചയിച്ച് കീഴ്ക്കോടതി തലത്തിലേക്ക് ഇറങ്ങി നടന്ന സ്നേഹക്കടലായ ഒരു മനുഷ്യൻ, പ്രശസ്തനും പ്രഗത്ഭനുമായ അഡ്വക്കേറ്റ് കെ വിജയകുമാറിന്റെ കൂടെ തന്നെയാണ് ഇന്നും നമ്മൾ ഉള്ളത്. അവിടെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ മേലോട്ട് മേലോട്ട് പോകാനാണ് ശ്രമിക്കുക, നിനക്ക് ഇതെന്ത് പറ്റി, നീ ഇവിടുന്ന് തലപ്പറമ്പ് പോയി. അതിനെ അന്ന് അവരുടെ ഒരു റിക്വസ്റ്റ് ഉണ്ടായി, അവരെ മുമ്പൊന്നും പറയാൻ കഴിയും. അത് കഴിഞ്ഞ് ആ പരിപാടി കഴിഞ്ഞാൽ നേരെ തലശ്ശേരിക്ക് വരുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അവിടുന്ന് ഈ പയ്യന്നൂരേക്ക് പോയി. എന്താണ് ഞാൻ പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ, കാരണം അച്ഛനെ സംബന്ധിച്ചത് അച്ഛൻ വളരെ വയസ്സായി. അപ്പോൾ അച്ഛന് ഇപ്പോൾ ഒരു താങ്ങും തണലുമായിട്ടൊരു മകനെങ്കിലും ഉണ്ടാവണം. ഇതുവരെ അച്ഛനെ വലിയ സപ്പോർട്ടൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ഊന്നുവടിയായിട്ടുണ്ടായിരുന്നത് എൻ്റെ അനിയൻ ബാലേന്ദ്രനാണ്. അപ്പോൾ ബാലചന്ദ്രന് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു നക്സൽ ബന്ധമുണ്ടായി, അതിൽ വളരെ സീരിയസ് ആയിട്ട് അവൻ ജോലി പിന്നെ പങ്കെടുത്തു. അതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീട് വിട്ടിറങ്ങിപ്പോയി. ഈ വീട് വിട്ടിറങ്ങിപ്പോവും എന്നുള്ളൊരു ധാരണ എനിക്ക് നേരത്തെ ഉണ്ട്, ആരോ പറഞ്ഞിട്ട് ഒരു ചെറിയ ഉൾവിളി ഉണ്ട്, ഈ വിട്ടുപോകും വിട്ടുപോകും. പക്ഷെ ഞാൻ അതിങ്ങനെ പ്രതീക്ഷിച്ച് ഞാൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, അടുത്ത ആഴ്ച ഞാൻ വരുമ്പോൾ ഉണ്ടാവില്ല എന്നാലും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പിന്നെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തന്ന ഇമ്പ്രഷൻ. പക്ഷേ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും ബാലേന്ദ്രൻ പോയി. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ ആരുമില്ലാത്തൊരവസ്ഥയാണ്. രണ്ട്, കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അവിടെ നിന്ന് എനിക്ക് താമട്ടം ശരിക്കും ആഴ്ചയിൽ നിന്ന് 20 രൂപയെ തരുള്ളൂ. അത്രയും അന്നേരം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫീസിൻ്റെ നിരക്കും അതാണ്. അന്നേരം ആ 20 രൂപ കൊണ്ട് ഞാൻ വസന്ത ബസ്സിനൂടെ വരണം, 5 രൂപ തിരിച്ചും പോകണം, 10 രൂപ അങ്ങനെ പോയി. കഴിച്ചു ബാക്കി 10 രൂപയുണ്ട്. എൻ്റെ കൂടെ പഠിച്ച വിജയൻ എന്ന് പറയുന്ന ഇവിടെ നടത്തിയ ഫർണിച്ചർ ഷോപ്പുണ്ട്, അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഓർഡർ ചെയ്ത് 450 രൂപയ്ക്ക് ഒരു ഡൈനിങ് ടേബിളും 6 കസേരയും ഉണ്ടാക്കി. അതാണ് ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചത്. ഇപ്പം അത് വളരെ പഴകിപ്പോയി. അച്ഛൻ്റെ ഈ വയസ്സും ഒരു അനാരോഗ്യസ്ഥിതിയൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. കുടുംബത്തിലാണെങ്കിൽ എനിക്ക് താഴെ 5 പേരുണ്ട്. ഇവരുടെ എല്ലാ കാര്യങ്ങൾ ആര് ശ്രദ്ധിക്കും എന്നുള്ളതാണ് എന്നെ മനഃപ്രയാസപ്പെടുത്തിയൊരു സംഗതി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നതിന് പകരം, മേലോട്ട് പോകുന്നതിന് പകരം ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് ഈ വീട്ടിൻ്റെ മൊത്തം ഉത്തരവാദിത്വം ക്രമേണ ഞാൻ ഏറ്റെടുക്കുക. ഫാമിലിയുടെ ഓരോരാളുടെയും ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതി വന്ന ആ സമയത്താണ്. അതിപ്പോഴും അതേപോലെ ഈ കുടുംബ ബന്ധങ്ങൾ ഇപ്പോൾ ഈ ഇന്നലെ ഓണത്തിൻ്റെ അന്ന് 20 ആൾ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ 41 ആളാണ്. 21 ആൾ കൂടി ഉണ്ട്, ബാക്കി 20 ആൾ വരാനുണ്ട്. ആ 20 ആളും വലിയ കലിപ്പായിരുന്നു, കാരണം ഇവിടെ വരാൻ പറ്റില്ല എന്നുള്ളതിന്. അത്തരത്തിൽ എല്ലാ കുടുംബത്തിലെ അംഗങ്ങളും ഒന്നിച്ചു കൂടുന്ന സ്ഥലമാണിത്. ആ കണ്ടീഷനിൽ എനിക്ക് അവിടെ തുടരാനും എൻ്റെ ഭാവിയെ മാത്രം ആലോചിച്ചിട്ട് എനിക്ക് ഈ അഡ്വക്കേറ്റ് പ്രൊഫഷൻ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതാണ് നേരത്തെ കാരണം. ദാമട്ടനോട് അത് വിശദീകരിച്ചുകൊണ്ട് തന്നെ ദാമട്ടനോട് മനസ്സിലായി. ഇവിടെ എത്തിയപ്പോൾ എന്താ സ്ഥിതി, ഇതാണ് ഈ പറഞ്ഞ പോലെ വളരെ സ്ലീക്കായ വർക്കുള്ള. അപ്പോഴാണ് സിവിൽ മാറ്റേഴ്സ് ചർച്ചയ്ക്ക് വരുന്നത്. സിവിൽ മാറ്റേഴ്സ് വന്നപ്പോഴത്തേക്ക് ഞാൻ മെല്ലെ സിവിൽ കോടതിയിലേക്ക് ഒരു ഘട്ടത്തിലായിട്ട് പോകാൻ തുടങ്ങി. സിവിൽ കോടതിയിൽ വളരെ പ്രമാണിമാരായിട്ടുള്ളതാണ് വിജയഗോപാലക്കുറുപ്പ്, വി വി കരുണാകരൻ നമ്പ്യാർ, വാരിക്കര മാധവ നയനാർ, ഉമാമഹേശ്വരയ്യർ, പി കെ കുഞ്ഞിരാമൻ നമ്പ്യാർ, ഇവിടുത്തെ നാരായണ പൊതുവാൾ, അങ്ങനെ തുടങ്ങി. ഇങ്ങനെ ആ കസേരകളെല്ലാം ഓരോരാൾക്കും അങ്ങനെ റിസർവ്ഡാണ്. അതിൻ്റെ ഇടയിലേക്കാണ് ഒരു കെട്ടലായിട്ടൊരു യങ് ബോയ്, ഞാനെപ്പം പറയും എല്ലാവരും ഇങ്ങനെ സ്വീകരിക്കുന്ന വിധത്തെ ഡെറിസീവ് സ്മൈൽ, ചുണ്ടത്ത് ഒരു പുച്ഛം കൂടി കലർന്ന ഒരു ചിരിയിലാണ്. കാരണം നിനക്കൊന്നും പറ്റിയ പണിയല്ലടാ ഇത് എന്നുള്ള മട്ടിൽ ചിരിച്ചുകൊണ്ടാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവരെല്ലാം എൻ്റെ രക്ഷിതാക്കളായി മാറി എന്നുള്ളതാണ്. കാരണം അവർ എന്നെ പിന്നീട് വല്ലാണ്ട് സഹായിച്ചു. എല്ലാവരും, എല്ലാ സീനിയേഴ്സും, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, എല്ലാവരും വളരെ സഹായകരമായ സ്റ്റാൻഡ് എടുക്കുകയും ക്രമേണ സിവിൽ കോടതിയിൽ പകുതിയും ക്രിമിനൽ കോടതിയിൽ പകുതിയും വർക്കുകൾ നമ്മുടെ കയ്യിലേക്ക് വരും. സിവിൽ കോടതിയിൽ വർക്ക് വന്നതിൽ വളരെ പ്രധാനം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ആദ്യമുണ്ടായ ഭാസ്കർ എന്ന് പറയുന്ന ഒരു ജൂനിയർ ഉണ്ടായിരുന്നു. ഭാസ്കർ പിന്നീട് ജില്ലാ ജഡ്ജിയായി, പിന്നീട് ഇലക്ഷൻ കമ്മീഷണറായി. അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ജൂനിയേഴ്സിൻ്റെ ഒരു സംഘം എന്ന് പറയുന്നത് ഒരു സംഘം തന്നെയായിരുന്നു. അവരെല്ലാവരും ആത്മാർത്ഥമായി എല്ലാ സമയത്തും വർക്ക് ചെയ്ത് ഒരു ഓഫീസിൻ്റെ മാക്സിമം അതിൻ്റെ ഫുൾ വെയ്റ്റ് അതിൽ നിർത്തി
ഞാൻ പറഞ്ഞില്ലേ, ഒരു ടീം ഓഫ് ജൂനിയേഴ്സ് എന്ന് പറയുന്നതിൽ വളരെ പ്രധാനിയായിട്ടുള്ള ആൾക്കാരായിരുന്നു. പിന്നെ എം സി രാമേന്ദ്രൻ, അതുപോലെ ഭാസ്കരൻ എന്ന് പറയുന്നത് പോലെ തന്നെ അമരേഷ്. അമരേഷിന് ശേഷം വന്നതാണ് കെ ആർ പത്മനാഭൻ. കെ ആർ പത്മനാഭൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത്, ശരിക്കും ഹൃദയബന്ധം എന്നൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ ഭാഷയിൽ പറയുന്നതല്ല, ഇത് ഒരു ഹൃദയം തന്നെയായിരുന്നു. അല്ലാതെ രണ്ട് ഹൃദയവും രണ്ട് ശരീരവും, ഒരു ഹൃദയം തന്നെയായിരുന്നു. അത്തരത്തിൽ എനിക്ക് വളരെ ചെറിയ എന്തെങ്കിലും ഒരു അലങ്കോലം വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവും പപ്പൻ എന്നുള്ള. അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ലോയർ, അതാണ് ഒരു അഡ്വക്കേറ്റ് എന്നുള്ളതിൽ ഇത്രയും എഫിഷ്യൻസി ഉള്ളൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം ഒരു ഇഷ്യൂ വന്നാൽ അതിൻ്റെ കരൾ പിടിക്കാൻ ഒരു മിനിറ്റേ ഉണ്ടു പപ്പൻ. ഒരു വലിയ പണ്ടാര ഒരു പരാപാര ഫാക്സുമായിട്ട് വരുന്നൊരു കക്ഷിയുടെ കക്ഷി പറഞ്ഞു തുടങ്ങി രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും, അതായിരിക്കും ആ പ്രശ്നത്തിൻ്റെ കരൾ. അങ്ങനെ കരൾ പിടിക്കാൻ പറ്റുന്ന ഒരു ഒരു അഭിഭാഷകനായിരുന്നു. പക്ഷേ പിന്നെ പിൽക്കാലത്ത് പെട്ടെന്ന് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ കോവിഡ് കാലത്താണ് എന്തോ കാരണത്താൽ ഇൻഫെക്ഷൻ വന്നു. ആ ഇൻഫെക്ഷനിൽ മരണപ്പെടുകയാണ്. വലിയൊരു സംഖ്യ ചിലവാക്കിയിട്ട് എല്ലാം ശരിയായി വന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഒരു ഇൻഫെക്ഷൻ വന്നാണ് പപ്പൻ മരിക്കുന്നത്. പപ്പൻ്റെ മരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ ഡൗണായി പോയി. അത്രയും പ്രശ്നം ഓഫീസിലും അതുപോലെ തന്നെ വ്യക്തികളായ ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കിയ ഒരു മരണമാണ്. ആ ടീം, അതായത് അന്നു മുതൽ ഇങ്ങനെ ഒരുപാട് പേരടങ്ങുന്ന ഒരു ടീം, ആ ടീമാണ് എത്രയോ അഡ്വക്കേറ്റ്സ് ജൂനിയേഴ്സ് ഇങ്ങനെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനികളായ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരും അറിയില്ല, ചുരുക്കം ഒന്നോ രണ്ടോ മൂന്നാല് പേര് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ടി കെ മുരളി അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ആളുകൾ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥയുടെ ഒരു തിക്താനുഭവമാണ് എൻ്റെ സീനിയർ അഡ്വക്കേറ്റ് എം കെ ദാമോദരൻ്റെ അറസ്റ്റ്. എന്നിട്ടും പിന്നീട് ചിന്തിച്ച അഭിഭാഷകരെല്ലാവരും വല്ലാതെ വ്യസനപ്പെട്ടൊരു സംഗതി, ഇത്രയും രൂക്ഷമായ ഒരു പൗരാവകാശ ധ്വംസനമുണ്ടായിട്ടും ഇന്ത്യയിലത്തെ അഭിഭാഷകർക്കാർക്കും ഒരക്ഷരം പറയാനുണ്ടായില്ലല്ലോ. ഇതാണ് ഈ സംഗതി 1978, അതായത് അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം ഈശ്വരയ്യരാണ്, അഡ്വക്കേറ്റ് ഈശ്വരയ്യരാണ് ആദ്യം ഉന്നയിച്ചത്. ആൻറ്റി അതോറിറ്റേറിയൻ മൂവ്മെൻറ്റ് ഓഫ് അഡ്വക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റ്സിനെ മുഴുവൻ ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം എറണാകുളത്തൊരു കോൺഫറൻസ് നടത്തി. അതിൽ ഞാൻ പോയി. അതിൽ അദ്ദേഹം പറഞ്ഞ ഇതാണ് എന്ന് പറഞ്ഞാൽ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ മൗലികാവകാശം ഉണ്ടല്ലോ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഒരാൾക്കും അമെൻഡ് ചെയ്യാൻ പറ്റാത്തത്, തിരുത്താൻ പറ്റാത്തത്, എടുത്തു കളയാൻ പറ്റാത്തതുമായ അവകാശങ്ങൾ എടുത്തു കളഞ്ഞിട്ടും നമ്മളൊന്നും മിണ്ടിയില്ലല്ലോ. ഇനി അത് പറ്റില്ല. അഭിഭാഷകരെന്ന നിലയിൽ നമ്മൾ വെറും പ്രൊഫഷണൽ ആയിട്ട് മാത്രം വർക്ക് ചെയ്താൽ പോരാ, സാമൂഹ്യമായ ഇത്തരം മാറ്റങ്ങൾ വരുമ്പോൾ അത് ചോദ്യം ചെയ്യേണ്ടുന്നത് അതാത് സമയത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ആ മൂവ്മെൻറ്റ് തുടങ്ങുന്നത് 78. 78 മുതൽ 82 വരെയുള്ള കാലഘട്ടത്തിൽ പുരോഗമനവാദികളായിട്ടില്ലെങ്കിൽ പുരോഗമന ചിന്തകളുള്ള ഒരു അഡ്വക്കേറ്റ്സിൻ്റെ സമൂഹം ഈ കാര്യം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്ത് അത് പറ്റില്ല, ഇതിനൊരു സംഘടനാരൂപം വേണം എന്ന് പറഞ്ഞ് 1982 ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന ഒരു യൂണിയൻ അങ്ങോട്ട് സ്ഥാപിക്കുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്സ് ഉണ്ടായിട്ടില്ല ആ സമയത്ത്. പുരോഗമന ചിന്തയുള്ള അഭിഭാഷകരുടെ ഒരു സംഘം എന്നത് മാത്രമേ അതിനെക്കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിലെല്ലാ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, അതായത് കോൺഗ്രസ് എസിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, ലീഗിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ സംഘം രൂപപ്പെട്ടത് 1982. അന്ന് മുതൽ തന്നെ അതിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു ഞാൻ. പ്രവർത്തകൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റാണ് എത്രയോ കാലമായിട്ട്. അതുപോലെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ ഒരു പിന്നെ പോളിസി മേക്കിങ്ങിൽ ഞങ്ങൾ ചിലരെ അവരുടെ കൂട്ടത്തിലൊരാളാണ് ഞാൻ. നിയമത്തിൻ്റെ നിർമ്മാണങ്ങളുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ ഇടപെടുകയും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള ആഹ്വാനങ്ങളും ഞങ്ങളുടെ പ്രമേയങ്ങളും ഞങ്ങളുടെ പിന്നെ പ്രസ്താവനകളും ഒക്കെ കൃത്യമായി എത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ CRPC, IPC, എവിഡൻസ് ആക്ട് മൂന്നിനും പുതിയ നിയമങ്ങൾ വരികയാണ്. ഈ പുതിയ നിയമങ്ങളിൽ പഠിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടീമിലൊന്ന് CRPC ഇത് പഠിക്കാൻ എന്നെയും പിന്നെ പാരിപ്പള്ളി രവീന്ദ്രൻ, നിസാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു 6 പേരുടെ ടീമാണ്. നമ്മൾ ആ സമയത്ത് ഇത് പഠിച്ച് ഈ ഇപ്പം ബില്ലാണ്, ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പ്രതിഷേധക്കുറിപ്പുകൾ നമ്മൾ അയക്കും. അങ്ങനെ അയക്കുന്ന ഓരോ ഘട്ടത്തിലും നിയമനിർമ്മാണത്തിൻ്റെ സമയത്ത് മുൻകൂട്ടി ഞങ്ങൾക്ക് വിവരം കിട്ടുകയും ഞങ്ങളത് പഠിച്ച് ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ വിയോജനക്കുറിപ്പുകളും നമ്മൾ തയ്യാറാക്കി അയക്കുകയും ചെയ്യും. അതുകൂടി അത് പരിഗണിക്കാതിരിക്കില്ല. വെരിഫിക്കേഷൻ ബിൽസ് ഉണ്ടല്ലോ, അത് അയക്കുന്നുണ്ടല്ലോ. ആ പിന്നെ ആ അയക്കുന്ന കൂട്ടത്തിൽ പല ഭാഗത്തുള്ള ജനകീയ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിയെടുക്കും.
അക്കൂട്ടത്തിൽ ഞങ്ങളുടെ സംഘടനയുടെ അഭിപ്രായം വളരെ പ്രബലമായി പരിഗണിക്കുകയും അതിന് പിന്നെ ആവശ്യമായിട്ടുള്ള ആ പരിഗണന നൽകിക്കൊണ്ട് തന്നെ മാറ്റം വരുത്തി. ഇപ്പോൾ നടക്കുന്നുണ്ടത് ഇപ്പോഴും ഈ ആക്റ്റുകളെല്ലാം ഇങ്ങനെ മാറ്റുന്നുണ്ടല്ലോ. ഇതിനെല്ലാം പേര് മാറ്റുകയും നമ്പർ മാറ്റുകയും മാത്രമാണ് ചെയ്യുന്നത്. പണ്ട് 302 വകുപ്പ്രകാരം തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്നെല്ലാം പറയുന്നതിന് വേണ്ടി ഇനി 101 വകുപ്പാണ്. അപ്പോൾ ഇങ്ങനെ ആകെ മാറുകയാണ്. ആകെ മാറുന്നില്ല, അതാണ് തമാശ. ഞങ്ങളെന്തോ ചെയ്തു എന്നുള്ള മട്ടിലാണ് ഇതിൻ്റെ പേരും മാറ്റി നമ്പർ താഴെ നിന്ന് മേലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റുക. അതുമാത്രമേ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ പിന്നെ ചെറിയ ചേഞ്ചസ് ഉണ്ട്, 10-13 വകുപ്പുകൾ അതൊക്കെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അതാത് കാലത്തെ പഠനങ്ങൾ നടക്കുന്നത് ഈ സംഘടനാ രൂപം വന്നതിന് ശേഷമാണ്. ഏത് സർക്കാർ എന്ത് രൂപപ്പെടുത്തിയാലും അതിൽ അതിപ്പോൾ ഇടതുപക്ഷ സർക്കാരൊന്നുമില്ല, അതുപോലെ BJP സർക്കാരൊന്നുമില്ല, എന്ത് രൂപപ്പെടുത്തിയാലും ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയുകയും ഞങ്ങളുടെ വിയോജനക്കുറിപ്പുകൾ ഞങ്ങൾ അതാത് സമയത്ത് അറിയിക്കുകയും ചെയ്യും. അതുകൂടി പരിഗണിച്ചിട്ടാണ് ഈ എല്ലാ നിയമനിർമ്മാണങ്ങളും വരുന്നത്. അപ്പോൾ അഭിഭാഷകൻ എന്ന നിലയിൽ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പണി എന്നതിലുപരി ഞാൻ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ ഈ സമൂഹത്തിൻ്റെ സഞ്ചാരപഥം കൂടി നോക്കുകയും അതോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കാനുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ പയ്യന്നൂരിൽ വന്നപ്പോഴും ടി ഗോവിന്ദട്ടൻ എന്നെ പാർട്ടിയുടെ എങ്ങനെയെങ്കിലും മുന്നണിയിലേക്ക് കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഞാൻ പക്ഷേ സത്യസന്ധമായ ഒരു കാര്യം പറയാം, ഞാൻ ഈ പാർട്ടിയോടൊപ്പം എപ്പോഴും ഉണ്ട്, എല്ലാറ്റിലും ഉണ്ട്. ഞാൻ പലതിൻ്റെയും ചെയർമാനും പിന്നെ ഇതുമൊക്കെ ആയിട്ട് കൂടെ തന്നെ ഉണ്ട്. പക്ഷേ നീതിപൂർവം പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയ കുടുംബം എങ്ങനെയെങ്കിലും വലിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതാണ്. ഒരു 20 രൂപ ഒരു ദിവസം കിട്ടിയാൽ ഭക്ഷണമായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോയാൽ 6 പട്ടിണിയാവും. അപ്പോൾ അതിന് പറ്റാത്തത് കൊണ്ടാണ് എന്ന് ഗോവിന്ദട്ടന് പെട്ടെന്ന് മനസ്സിലായി. പാർട്ടിയുടെ നിരവധി ഏരിയകളിൽ, അതായത് പിന്നെ പൊതുപ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ പൊതുസംഘടനകൾ, അതിൻ്റെയൊക്കെ എന്തെങ്കിലുമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അന്ന് മുതലേ ശ്രദ്ധിച്ചിരുന്നു. അച്ഛൻ മരിക്കുന്നത് 83. അച്ഛൻ മരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും ഇളയനിയൻ ജയദേവൻ എന്നൊക്കെ പറഞ്ഞാൽ എടുക്കുന്ന കുട്ടിയാണ്, ഒരു 15 താഴെയാണ് എൻ്റെ ഒരു കണക്കിൽ. എൻ്റെ ഇളയനിയൻ ഒന്നിനുമായിട്ടില്ല, അപ്പോൾ ഒരാളും ഒന്നിനുമായിട്ടില്ല. കരിവള്ളൂർ മുരളി തന്നെ ഇവിടുന്ന് കെൽട്രോണിലേക്ക് ജോലിക്ക് പോകുന്നത് ഇതാ ഈ തെരുവ് വഴി ഇങ്ങനെ നേരെ ഓടി ചന്ദേര റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടുന്ന് വണ്ടിയിലാണ് പോവുക, എന്നിട്ട് പാപ്പിരിശ്ശേരി ഇറങ്ങിയിട്ട് പിന്നെ കെൽട്രോണിലേക്ക് നടന്നിട്ട്. അത്ര ഒരു പരിമിതമായി അരിഷ്ടിച്ച് പോയൊരു ജീവിതമാണ് ഞങ്ങളുടെ. മുരളി ആ സമയത്ത് അവിടുത്തെ സമരത്തിൻ്റെ നായകനൊക്കെയാണ്, പക്ഷേ ജീവിതം ഇതാണ്. ഈ തെരുവിലൂടെ ഇങ്ങനെ ഒരു ചുവന്ന പാൻറ്റും കളറുള്ള എന്തോ കളറുള്ളൊരു ഷർട്ട്, ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനങ്ങളാണ്, അത് വിട്ടിട്ടിങ്ങനെ പോകുമ്പോൾ എന്തോ തെയ്യം പോകുന്നു എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളിൽ എണീറ്റ് ഇങ്ങനെ തുഴലുണ്ടെന്നൊക്കെ പറയും തമാശക്ക്. അപ്പോൾ അത്തരത്തിൽ പിന്നെ ജീവിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിനിടയിലേക്ക് നമ്മൾ മറ്റെന്തെങ്കിലും ഉത്തരവാദിത്തത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് അതിന് മുന്നണിയിലെത്തായത്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിലാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലചന്ദ്രൻ ഇങ്ങനെ ഇവിടെ നിന്നും പിന്നെ പോകുന്നത്. അപ്പോൾ അത് അച്ഛനും വലിയ പ്രയാസമുണ്ടാക്കി, പിന്നെ എനിക്കും ഭയങ്കര പ്രയാസമുണ്ടാക്കി. പക്ഷേ അതിനൊരിക്കലും നമുക്ക് ബാലചന്ദ്രനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഞാൻ SD കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ വർഗീസ് അതുപോലെ ഈ പവിത്രൻ എന്ന് പറയുന്ന ഒരു കയർത്തൊഴിലാളി ആദ്യമായൊരു ക്ലാസ് എടുത്തിട്ട് എനിക്കതിനോട് ഭയങ്കര ഒരു ആകർഷണം തോന്നി. അങ്ങനെ ഒരു നക്സലേറ്റ് ആയിപ്പോയി ഞാൻ. നക്സലേറ്റ് പ്രസ്ഥാനത്തിനാണ് ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുക എന്നുള്ളത് ചെറുപ്പത്തിൻ്റെ സമയത്ത് തോന്നിയ ഒരു തോന്നലാണ്. അതുകൊണ്ട് അതിൽ ഞാൻ പങ്കെടുക്കുകയും അതിൽ അവരോടൊപ്പം സഞ്ചരിക്കുകയും ഒടുവിൽ എന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പിറ്റേന്ന് തന്നെ അന്നും ഗൗരിയമ്മയാണ് വന്നിട്ട് എന്നെ വിടിയിക്കുന്നത്. പക്ഷേ പിറ്റേന്ന് ദേശാഭിമാനിലൊക്കെ ഭയങ്കരമായ വാർത്ത വന്നു എല്ലാ പത്രങ്ങളിലും, നക്സൽ സംശയത്തിൽ പിന്നെ AV മകൻ അറസ്റ്റിൽ നിന്നിട്ട് വാർത്ത വന്നു. അപ്പോൾ അന്ന് നമ്മൾ വളരെ ആകർഷിക്കുന്ന തരത്തിലുള്ളൊരു പ്രവർത്തന ശൈലിയാണ് നക്സലേറ്റ് പ്രസ്ഥാനത്തിൻ്റെ മുന്നണിയിലുള്ളവർ. കാരണം എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വല്ലാതെ പിന്നെ വലിയ ബുദ്ധിജീവികളും വലിയ അറിവുള്ളവരും വലിയ സ്ഥാനമാനങ്ങളിലേക്ക് പോകാവുന്നവരുമാണ്. അതൊക്കെ ത്യജിച്ചിട്ട് ഈ നക്സലേറ്റ് പ്രസ്ഥാനത്തിലേക്ക് വരുക എന്നൊരു തീവ്ര ഇടതുപക്ഷ ചിന്താഗതിയാണല്ലോ, അതിലേക്കാണ് വരുന്നത്. അവർക്ക് അവരുടേതായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തോടുണ്ടായിരിക്കും. അതായിരിക്കും കാരണം, അവരുടെ ആത്മാർത്ഥതയുടെ കൂടുതൽ കൊണ്ടാണ് അവർ തീവ്രവാദി പ്രസ്ഥാനത്തിലേക്ക് പോകുന്നത്. ബാലചന്ദ്രൻ ഇവിടെ പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പ്രസ്ഥാനത്ത് ഈ പറഞ്ഞ തീവ്രവാദി പ്രസ്ഥാനവും അല്ലെങ്കിൽ തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ടൊരു തരം ബന്ധമുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ തന്നെ ഉണ്ടായിരുന്ന അവൻ്റെ സഹപാഠികളായിട്ടുള്ള SFI പ്രവർത്തകർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളുമായിട്ട് പലതരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്.
ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡീവിയേഷൻ ഉണ്ടായ സമയത്ത് എന്നെ കറക്റ്റ് ചെയ്യാൻ വന്ന ആരാന്നറിയോ? സെർവ് പി ഗോവിന്ദ പിള്ളയാണ്. അത്ര ശ്രദ്ധയാണെന്ന് പാർട്ടിക്ക്. പി ഗോവിന്ദ പിള്ള വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ വിജയന് ഒരു ചെറിയ ഇതുണ്ട്, ഞാൻ പോകുന്നുണ്ട് ആലപ്പുഴ പാർട്ടി ഓഫീസിൽ, ഞാൻ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, സാവ് പി ഗോവിന്ദ പിള്ള സംസാരിച്ച് തിരുത്തേണ്ട ഒരാളല്ല ഞാൻ, കാരണം എനിക്ക് എൻ്റെ തെറ്റുകൾ പോലും അത്ര ചെറുതാണ്. അത്രയൊന്നും വലിയ ബോധത്തിലുള്ള തെറ്റുകളല്ല ഞാൻ ചെയ്യുന്നത്, ബോധമില്ലാണ്ട് ചെയ്യുന്ന തെറ്റുകളാണ്. അത് നീ അതിനൊന്നും പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ അവസാനിക്കുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ എനിക്ക് വല്ലാത്തൊരു ഒരു 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 പ്രണയം ഈ പറഞ്ഞ കക്ഷികളോടെല്ലാം വന്നുപോയി. കാരണം അവർ ജീവിക്കാൻ അവർക്ക് വേറെ ഒന്നും വേണ്ട, അവർ നിന്നുകൊടുത്താൽ മതി. പക്ഷേ അതിന് തയ്യാറാവാതെ അവർ ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി എന്തിന് ഇങ്ങനെ ഇറങ്ങിപ്പുറപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് അവരോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. ആ കമ്മിറ്റ്മെൻറ്റാണ് എന്നെ ശരിക്കും ആകർഷിക്കുന്നത്. അല്ലാണ്ട് കൂടിയ രാഷ്ട്രീയ ബോധമോ ചിന്തയോ അല്ലെങ്കിൽ വിപ്ലവ ബോധമോ അതൊന്നുമല്ല. അല്ലാത്തൊരു ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ ബോധമാണെന്ന് പറഞ്ഞു ബാലേന്ദ്രനിൽ. പക്ഷേ അതല്ല, ബാലേന്ദ്രൻ ഞാൻ 16 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ മാർസൽ ലെനിസത്തിലെ മുഴുവൻ ക്ലാസിക്കുകളും വായിച്ചെടുത്തനാണ്. ഇത്രയധികം വായിച്ചൊരു വിദ്വാനെ കാണില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ പറയുന്ന പറച്ചിലെല്ലാം തന്നെ എല്ലാം തീവ്രവാദമായിട്ടേ തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടുത്തപ്പെടുന്നു അവൻ എന്നുള്ളൊരു തോന്നൽ ബാലേന്ദ്രൻ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ കോളേജ് വിദ്യാഭ്യാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ കക്ഷി സ്വാഭാവികമായിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇങ്ങനെ പോവുകയും അതിനോട് കമ്മിറ്റഡ് ആവുകയും ചെയ്തു. അവസാനം ഇവിടെ നിന്ന് പോകാതെ രക്ഷയില്ല. ആ അവരുടെ പിടിവലി അങ്ങനെ അങ്ങനെ വലിക്കുന്നുണ്ട്, ആ ഒരു ആകർഷണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് അച്ഛനെയും ഞങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ട സ്ഥിതിയിലേക്ക് അവൻ എത്തുകയെന്ന് അതിനൊന്നും ഒരു കുറ്റവും പറഞ്ഞുകൂടാ. എത്തുക മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം അനുഭവിച്ച പീഡനങ്ങൾക്ക് കണക്കില്ല. കാരണം ഗിരിവർഗക്കാരുടെ കൂടെയും കാട്ടിലും മേട്ടിലും ഒക്കെ ആയിട്ട് ജീവിച്ച് മേലാസകലം പൊള്ളി പുണ്ണും ഒക്കെ ആയിട്ടാണ് ഇവിടെ വരുന്നത്. അച്ഛൻ മരിക്കുമ്പോൾ ഇവൻ ഒളിവിലാണ്, ഹരി ബാലചന്ദ്രൻ ഒളിവിലാണ്. അച്ഛൻ മരിച്ചിട്ട് അച്ഛൻ്റെ ശരീരം പിന്നെ ഡി സി ഓഫീസിൽ കണ്ണൂർ കൊണ്ടുപോകുമ്പോൾ ഒരു നീണ്ട ക്യൂ ഉണ്ട് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്. ആ ക്യൂവിൽ ഒരാളായിട്ട് ഇവൻ നിൽക്കുന്നുണ്ട്, ഹരി ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ അവിടെ വരുന്ന വിചാരിച്ചിട്ട് പോലീസ് കാത്തിക്കുന്നുണ്ട്. പക്ഷേ പോലീസിനോ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പാർട്ടി നേതാക്കന്മാർക്കോ ആർക്കും ഇവനെ മനസ്സിലായിട്ടില്ല. ഇവനിങ്ങനെ വന്ന് അച്ഛൻ്റെ ശരീരം കണ്ട് മറ്റെല്ലാവരും ക്യൂ വിട്ട് പോകുന്നത് പോലെ തന്നെ ക്യൂവിലൂടെ നടന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ വരുന്നത് ഒരു 3 മാസങ്ങൾക്ക് ശേഷമാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ അന്നേരം ഈ കറണ്ടെല്ലാം വളരെ കുറവുള്ള സമയമാണല്ലോ, വോൾട്ടേജൊക്കെ കുറഞ്ഞ സമയമാണ്. ഒരു ഇരുണ്ട വെളിച്ചത്തിൽ ഞങ്ങൾ ഈ പൂമത്തിരിക്കുക അന്നേരം. അത് പൂമത്തിങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം അച്ഛൻ്റെ ഒരു മരണത്തിൻ്റെ ഒരു സങ്കടം ഈ അന്തരീക്ഷത്തു നിന്ന് പോയിട്ടില്ല, എങ്ങനെയുണ്ട് അത്രേ. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്, അമ്മ ഇരിക്കുന്നുണ്ട്, ഞങ്ങളെന്തോ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ അച്ഛനിലേക്ക് എത്തി. അച്ഛനിലേക്ക് എത്തി പിന്നെ അച്ഛനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മെലിഞ്ഞ വിദ്വാൻ അങ്ങനെ പടിഞ്ഞാറ് ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. നടന്നു വന്ന് ഈ പൂമത്തിൻ്റെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ രണ്ട് കൈയും വെച്ച് സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് കയറി ചെടിമരത്തിൻ്റെ മുകളിൽ രണ്ട് കൈയും വെച്ച് ഇങ്ങനെ നിന്നു. ഞാൻ വിചാരിച്ചത് അതൊരു കക്ഷി തന്നെ കാണാമെന്നാണ്. ഞാൻ വെച്ചാൽ എന്താ വിശേഷിച്ചെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞാൽ ടക്ക് ഒന്നുകൂടെ നോക്കുമ്പോൾ ബാലേന്ദ്രൻ. ഞാൻ ബാലേന്ദ്രാന്ന് വിളിച്ചു. അവൻ്റെ അമ്മ ഒന്ന് കരഞ്ഞു, വല്ലാതെ കരഞ്ഞു. പിടിച്ച് ഞങ്ങൾ മെല്ലെ അകത്തേക്ക് കൊണ്ടുപോയി. അകത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞ് ഇങ്ങനെ പോലീസ് പിടിക്കുന്നെല്ലാം പറയുന്നുണ്ട്, എനിക്കൊരു 2 ദിവസത്തെ എനിക്ക് ഒന്ന് ഇവിടെ താമസിക്കേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞു, നീ അവിടെ താമസിച്ചോ പടിഞ്ഞാറ് അകത്ത്, എന്നിട്ട് എന്താണ് വഴി എന്നുള്ളത് കാണണം എന്ന് പറഞ്ഞു. അന്ന് ഇവനോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. പക്ഷേ അതിൽ അമ്മയുടെ ഒരു നിലപാട് ഭയങ്കരമായിരുന്നു. നമ്മുടെ ഒരു രാഷ്ട്രീയ കേന്ദ്രമാണ് ഈ വീട്. ഈ രാഷ്ട്രീയ കേന്ദ്രത്തിൽ ഒരു രാഷ്ട്രീയ ശത്രു സ്ഥിരമായി താമസിക്കാൻ പറ്റൂട്ട് അമ്മയാണ് പറയുന്നത്. അതിൽ അമ്മയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. എനിക്കെന്നെ അങ്ങനെ പറയാൻ കഴിയില്ല, കാരണം അത് നമ്മൾ വേറൊരു അമ്മ പറഞ്ഞു അത് അങ്ങനെ പറ്റില്ല, അങ്ങനെ വന്നാൽ അത് പ്രശ്നം വരും, സഹാ ബേബിക്ക് പ്രശ്നം വരും. ബേബി മരിച്ചു, പക്ഷേ ബേബിക്ക് പ്രശ്നം വരും. അങ്ങനെ പിന്നെ ബാലേന്ദ്രൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പോയി കഴിഞ്ഞതിന് ശേഷം ഈ പല സ്ഥലങ്ങളിലും പിന്നെ പല പ്രശ്നങ്ങളിലും ഇടപെട്ടു, അതിലെല്ലാം ഇടപെട്ടു. ഈ ഇടപെടുന്നതെല്ലാം ഈ പറഞ്ഞ ഈ ശരീരം ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ശരീരമാണ്. ഒരുപാട് പിന്നെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഇതിലൊക്കെ ഇടപെടുന്നത്. ആവശ്യമില്ലാതെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നല്ലോ എന്ന് എല്ലാവർക്കും തോന്നിയതാണ്. പക്ഷേ അതവൻ്റെ രാഷ്ട്രീയ ബോധത്തിൻ്റെ പ്രശ്നമായിരുന്നു. അന്ന് വളരെ ശക്തമായ ഒരു നിലപാടാണ് എടുത്തത്. അത് അവസാനം വരുമ്പോൾ വയനാട്ടിലുള്ള ഒരു കോൺഫറൻസിലേക്ക് ഇപ്പം പോകുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ചു.
അപ്പോൾ ഈ സൈനിക ലൈനിന് പൂരകമായ ബഹുജന ലൈനും ബഹുജന ലൈനും ഞാൻ പറഞ്ഞു, സൈനിക ലൈൻ കൊണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു വിപ്ലവം നടത്താൻ കഴിയില്ല. പൂരകമായ ബഹുജന ലൈൻ അല്ലെങ്കിൽ ബഹുജന ലൈനിന് പൂരകമായിട്ടുള്ള സൈനിക ലൈൻ മാത്രമേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ആ അഭിപ്രായം അവിടെ വെച്ച് വളരെ ശക്തമായി പറയുകയും അങ്ങനെ ഇവർ പിരിയോ മറ്റാണ് ചെയ്തത്, എനിക്കതിനെപ്പറ്റി അറിയില്ല. അത് കഴിഞ്ഞവൻ ഇവിടെ വന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഞാൻ തലശ്ശേരിയിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ശൂന്യത പോലെ അവൻ ഇവിടെ വരുമ്പോൾ ശൂന്യമായി ആകെ. കുറേ സുഹൃത്തുക്കളുണ്ട്. ഞാൻ പറഞ്ഞു, നീ ഒന്നും ആലോചിക്കണ്ട, എൻ്റെ പെങ്ങളുണ്ടല്ലോ മാലതി, അവൾ ബാംഗ്ലൂരാണ്, ബാംഗ്ലൂരേക്ക് പോവാം, അവിടെ ഒരു മാസം താമസിക്കുക. അമ്മയെപ്പോലെ തന്നെയാണല്ലോ മാലതി നമ്മളെ പെങ്ങളെ. അപ്പോൾ അവളുടെ ഒരു സ്നേഹപരിചരണങ്ങളെല്ലാം ആയിക്കഴിയുമ്പോൾ ഇവന് ഇങ്ങനെ അങ്ങ് ഒരു കുടുംബബാന്ധവം വന്നു, ശരിക്കും പറഞ്ഞാൽ അങ്ങ് കെട്ടിയിടപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെയാണ് സംഭവം. പക്ഷേ ഇവിടെ വന്നിട്ട് പിന്നെ വന്നിട്ട് ഉണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അവന് കുറേ കേസുകളൊക്കെ വരുന്നത്. അപ്പോൾ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഒരുപാട് കേസ് നടത്തിയിട്ടുണ്ടാവും, പലതും ഈ പറഞ്ഞ പോലെ എടുത്തു പറയാവുന്ന കേസുകൾ. അതിനേക്കാളൊക്കെ എനിക്ക് മനസ്സിൽ നിന്നത് ഈ ബാലേന്ദ്രനെതിരായിട്ട് വന്നൊരു കേസാണ്. ഒരു കേസല്ല, ഒരു ആറേഴ് കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ ചിലത് ജാമ്യം അനുവദിച്ച് ശരിക്കും പറഞ്ഞാൽ പുറത്ത് പിന്നെ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ദിനത്തിന് ഒന്നാം വാർഷികം, അതായത് ചരമദിനം, അന്ന് മുഖ്യമന്ത്രി വരുന്നുണ്ട്. മുഖ്യമന്ത്രി വരുമെന്ന് അറിഞ്ഞതല്ല. അപ്പോൾ ഇവിടെയുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥന് മുഖ്യമന്ത്രിയൊക്കെ വരുന്ന സമയത്ത് ഇയാളെ സ്വതന്ത്രമായി വിട്ടാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ബാലേന്ദ്രൻ അവിടെ സ്റ്റേഷനിൽ ഒപ്പിടാൻ വേണ്ടി പോയതാണ്. അയാളുടെ പേരിലൊരു കേസ്, 120 124A എന്ന് പറഞ്ഞാൽ ജീവരന്തം തടവുള്ള കേസാണ്. തലേദിവസം പോസ്റ്റ് ഒട്ടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു കള്ള കേസാണ്. അതിൽ അറസ്റ്റ് ചെയ്തു, അറസ്റ്റ് ചെയ്ത് അന്ന് തന്നെ ഞാൻ അറിഞ്ഞു ഇങ്ങനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, കോടതിയിൽ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ ഇവിടുന്ന് ജാമ്യം കിട്ടില്ല? കാരണം ഈ മജിസ്ട്രേറ്റിന് ജാമ്യം തരാൻ കഴിയില്ല, ഇറ്റ്സ് അങ്ങനത്തെ പണിഷ്മെൻ്റ് ഉള്ളതല്ലേ. അപ്പോൾ ഞാൻ രാവിലെ മുതലേ ഇങ്ങനെ അതിൻ്റെ കറക്കായി തള്ളിയിരുന്നു. അപ്പോൾ സാധാരണ ശങ്കരേട്ടനാണ്, ശങ്കരേട്ടൻ ആർശങ്കർ, ആർശങ്കറൊക്കെ നമ്മൾ എത്രയും സമ്മതിക്കണം. കാരണം ഒരു ലാഭേച്ഛയുമില്ലാതെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം, കർഷക സംഘത്തിൻ്റെയൊക്കെ ലീഡർഷിപ്പിലൊക്കെ ഉണ്ടായതാണ്. ഒരു ലാഭേച്ഛയില്ലാതെ തനിക്ക് സുഖമായിട്ട് സന്തോഷമായിട്ടും കൺവീനിയൻ്റായിട്ടും വിരാജിക്കാവുന്ന ഒരു മേഖല അങ്ങോട്ട് വിട്ടിട്ട് ഈ പറഞ്ഞ നക്സലേറ്റ് പ്രസ്ഥാനത്തോട് അടുപ്പമുള്ളവരെ എങ്ങനെയെങ്കിലും അവരെ ഡിഫെൻഡ് ചെയ്യാനും അവരെ ഒരു ഉറുപ്പിയിലെ ലാഭമില്ലല്ലോ, അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടൊരു ഒരു അഭിഭാഷക ജീവിതമാണ് നമ്മളെ ശങ്കരേട്ടൻ്റെ. അപ്പോൾ ശങ്കരേട്ടനാണ് സാധാരണ ഹാജരാകുക. അപ്പോൾ ശങ്കരേട്ടനോട് തന്നെ ഞാൻ പറഞ്ഞു, എന്നാലും ശങ്കരേട്ടൻ പറഞ്ഞു നീ ഹാജരാകുന്നു എന്നോട്, ആര് ഹാജരായാലും അത് കിട്ടാനൊന്നും പോകുന്നില്ല, എന്നാലും ഒന്ന് ഹാജരാകുന്നു. അങ്ങനെയാണ് ഞാൻ ഹാജരാകുന്നത്. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങുമ്പോൾ അമ്മ ഇങ്ങനെ അമ്മയിൽ ഇങ്ങനെ ഇടപെടാതിരുന്നതാണ്. കാരണം രാഷ്ട്രീയമാണ് പ്രധാനം. അവരോട് ചോദിച്ചു ജാമ്യം കിട്ടുമോടാ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു എന്താ അമ്മ അങ്ങനെ ചോദിച്ചത്, ജാമ്യം കിട്ടണം എന്ന് നിർബന്ധമുണ്ടോ? അല്ല ഒഫൻസല്ല, അല്ല ഈ കുറ്റകൃത്യം അങ്ങനത്തേതായതുകൊണ്ട് ചിലപ്പോൾ ജാമ്യം കിട്ടില്ലായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. എന്നാലും അമ്മയുടെ മനസ്സിൽ ജാമ്യം കിട്ടണമെന്നുണ്ട്. അതായത് ജാമ്യം എങ്ങനെയെങ്കിലും മേടിക്കണമെന്ന് എന്നോട് പറയുന്നതിന് പകരം അമ്മയുടെ മനസ്സ് തുറന്നു തന്നു. അപ്പോൾ എന്തായി, രാവിലെ മുതലുള്ള എൻ്റെ അന്താളിപ്പ് ഇങ്ങനെ കൂടിക്കൂടി. ഞാൻ അവസാനം കോടതിയിലെത്തി, സുമാരൻ ജഡ്ജിൻ്റെ കോടതിയാണ്. ഞാൻ എന്നിട്ട് പറഞ്ഞു ഈ പ്രതിയുടെ വീട് ഒരു പ്രത്യേക വീടാണ്, അതായത് കോൺഗ്രസ്സുകാരനെ അന്വേഷിച്ചിട്ട് പിന്നെ ബ്രിട്ടീഷ് പോലീസുകാരൻ വന്നപ്പോൾ അവിടെ കഥ തുറന്നു കൊടുക്കേണ്ടി വന്നു, അവരന്വേഷിച്ചിട്ട് പോയി. കമ്മ്യൂണിസ്റ്റുകാരനെ അന്വേഷിച്ചിട്ട് കോൺഗ്രസ്സുകാരൻ പോലീസ് വന്നപ്പോഴത്തേക്കും അതേപോലെ കഥ തുറക്കേണ്ടി വന്നു. മാർക്സിസ്റ്റുകാരനെ അന്വേഷിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പോലീസുകാർ വന്നപ്പോഴും തുറത്തു. ഇപ്പം നക്സലേറ്റിനെ അന്വേഷിച്ചിട്ട് പോലീസ് വരുമ്പം കഥകൾ തുറന്നു കൊടുക്കുകയും എന്നിട്ട് അന്വേഷിക്കുന്ന പോലീസുകാരന് വീട് സെർച്ച് ചെയ്യാൻ അവസരം കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു അമ്മയുണ്ട് അവിടെ. ഉറങ്ങാൻ ഒരു ദിവസം ഒരു രാത്രി നിങ്ങളെ അമ്മക്ക് അനുവദിച്ചു കൊടുത്തു ഇല്ല, എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇത് ഇപ്പം നിയമം നമ്മൾ അണുകട പറഞ്ഞാൽ, ഇപ്പം ഓരോന്നായിട്ട് പറഞ്ഞാൽ ചിലപ്പം റിമാൻഡ് ചെയ്യാവുന്ന കേസേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതല്ലാത്തൊരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഏതൊരു മനുഷ്യനും കൊടുക്കാൻ പറ്റുന്ന കുറേ വ്യവസ്ഥകൾ നമ്മളുടെ നിയമവ്യവസ്ഥയിലുണ്ട്. അതിലത്തെ ഏതെങ്കിലും ഒരു വകുപ്പെടുത്ത് വെച്ച് ഒരുത്തനെ കുരുക്കിക്കളയാമെന്ന് ധരിച്ചാൽ
ഈ കോടതി അതിന് നിന്നുകൂടാ. അത് കോടതിയുടെ ഒരു ബോധ്യത്തിൻ്റെ പ്രശ്നമാണ്, നീതിബോധത്തിൻ്റെ പ്രശ്നമാണ്. എനിക്കതേ ഇപ്പോഴും പറയാനുള്ളൂ. ആടിയിരുന്നു. അപ്പോൾ സുകുമാരൻ തൊട്ട് ജഡ്ജാണ്. മൂപ്പരിങ്ങനെ ഒരു വല്ലാണ്ടെന്ന് വിട്ടുവച്ച് ഉച്ചകേഷം കേസ് വെച്ച് ഉച്ചക്ക് ജാമ്യം തരിക. അത് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ നീതിബോധമുള്ള ഒരു 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 മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ജഡ്ജ്, ആ ജഡ്ജിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വളരെ പ്രധാനമായിട്ടുള്ളൊരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായി അതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവും. ആ പ്രതികരണമാണ് ശരിക്കും ആ ജാമ്യം. മൂപ്പർ പിന്നെ അധികം നിന്നിട്ടില്ല ഇതിൽ. അതായിരിക്കും തമാശ. മൂപ്പർ ഇവിടുന്ന് പോയതുകൊണ്ട് എന്നെ രാജിവെച്ചു. രാജിവെച്ചിട്ട് അഭിഭാഷകനായി. ശരിക്കും ബാലേന്ദ്രൻ്റെ കേസ് എന്ന് പറയുന്നത് ഒരു കേസ് എന്നുള്ള നിലയിൽ ഒരു വലിയ കേസായിട്ടല്ല, അത് എനിക്കുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. ഒന്നാമത് അവിടെ ചെന്ന് ഈ കേസ് ഓർഗ് ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചത് എൻ്റെ അനിയനല്ലേ കൂട്ട് നിൽക്കുന്നത്, എത്രയോ കേസുകളിൽ പ്രതിയായിട്ട്. ഇവനെ വിടുവോ വിടുവില്ലയോ അതൊന്നും ഇപ്പം ബാലേന്ദ്രൻ പ്രശ്നമായിരിക്കില്ല, പക്ഷേ എനിക്ക് ഭയങ്കര പ്രശ്നമായി. കാരണം ഒരു നീതിയുടെ പ്രശ്നമുണ്ട്. അങ്ങനെ ജീവിതത്തിൽ നിരവധി കേസുകളിൽ ഇത്തരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മനസ്സ് തട്ടിയ കേസാണത്. നമ്മുടെ ഈ നാട്ടിൽ തന്നെ പലപ്പോഴും ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായിട്ടുള്ള നമ്മളുടെ ഒരുപാട് സാധാരണക്കാർ, അവരെയൊക്കെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട വളരെ മുമ്പുള്ള ഒരുപാട് അഭിഭാഷകരുണ്ട്. ആ തലമുറക്ക് ശേഷം വന്ന അഭിഭാഷകർ തന്നെ, ഇപ്പോൾ എം കെ ദാമോദരൻ എൻ്റെ സീനിയറിൻ്റെ ആ തലമുറക്കും മുമ്പ് ഇതിലേക്ക് ഈ ഇങ്ങനെ രക്ഷിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട കുറേ പേരുണ്ട്. ഒന്നും കിട്ടുന്നതും മേടിക്കുന്നതും ഉദ്ദേശിച്ചിട്ടല്ല. അതിനെ പിൻപറ്റിക്കൊണ്ട് ഇപ്പോൾ എൻ്റെ തലമുറക്ക് മുമ്പുള്ള, ജസ്റ്റ് മുമ്പുള്ള, ഞാൻ പറഞ്ഞ പോലെ എം കെ ദാമോദരൻ, കുഞ്ഞൻ നായർ, വി ബാലൻ, അങ്ങനെ തുടങ്ങിയിട്ട് തലശ്ശേരിയിലും അതുപോലെ ഹൈക്കോർട്ടിലും ഒക്കെയുള്ള കളും പേരും വരെയൊക്കെയുള്ള എല്ലാ കക്ഷികളും ഒരുപാട്, അതൊരു ആത്മാർത്ഥമായി തന്നെ ഒരു അവരുടെ ഹൃദയത്തിൽ നിന്നും അവർ കൊടുത്ത സേവനങ്ങളുണ്ട്. ആ സേവനങ്ങൾ അവരെ അഭിഭാഷകർ എന്ന നിലയിൽ ഉയർന്ന നിലവാരത്തിൽ നിർത്തിയിരുന്നു. മാത്രമല്ല ഒരു ഘട്ടത്തിലും അവരുടെ ആ ഒരു സാമൂഹ്യമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ അഭിഭാഷകൻ എന്ന നിലയിൽ പുലർത്തേണ്ടുന്ന അവരുടെ ഐഡൻറ്റിറ്റിക്കോ എതിരായിട്ട് ഒരു കാര്യം അവർ ചെയ്യില്ല. എത്ര ലാഭകരമാണെങ്കിലും അത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടൊരു കാര്യം ചെയ്യില്ല. മുമ്പുള്ള അഭിഭാഷകരിൽ പഴയ ടീമിലതാണ്. പക്ഷേ ആ അഭിഭാഷക വൃത്തിക്ക് ഇപ്പോഴും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ പണ്ടത്തെ പോലെ ഒരാളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടായാലും ഒരു സാധനം വിറ്റാലും മാർക്കറ്റിംഗ് ആയി എന്നുള്ളൊരു മട്ടിൽ ചിന്തിക്കുന്ന കാലമാണ്. പണ്ടതല്ല, മുമ്പ് എന്ന് പറഞ്ഞത് ഒന്ന് കസ്റ്റമറോട് പറയുന്നുണ്ട് എന്നതാണ്, എന്നിട്ടാണ്. അതിൽ നിന്ന് മാറ്റം വരുന്നുണ്ട് ഇപ്പോഴും. അതേപോലെ അഭിഭാഷക വൃത്തിയിലും നിവൃത്തി കേടുകൊണ്ട് പലതരത്തിലും രൂപപ്പെട്ടു വരുന്ന നമുക്ക് ഇണങ്ങാത്ത ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് എതിരായ ഒരു ഫൈറ്റ് കൂടി ഞങ്ങളുടെ സംഘടന നടത്തുന്നുണ്ട്. അതേപോലെ ഓരോ സ്ഥലത്തുള്ള അഭിഭാഷകരുടെ ഇടയിലും അത്തരത്തിലുള്ള ഒരു ആഹ്വാനവും മുദ്രാവാക്യവും അതുപോലെ തന്നെ ബോധവൽക്കരണവും നടക്കുന്നുണ്ട്. ആ ബോധവൽക്കരണം വിധേയപ്പെട്ട് മാത്രമേ അഭിഭാഷക വൃത്തി പോകുന്നുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ പലരുടെയും ചെയ്തികൾ എടുത്തുദ്ധരിച്ചിട്ട് മൊത്തം അഭിഭാഷക സമൂഹമാകെ അഴുക്കുപറ്റിയിരിക്കുന്നു എന്നുള്ള മറ്റുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഒന്ന്, ആ പ്രചരണത്തിനെതിരായിട്ടാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. കാരണം പറ്റുന്നില്ല, അല്ല അപകടം പറ്റുന്നുണ്ട്. നമുക്ക് ഗ്രഹിക്കാത്തതും നമുക്ക് പാടില്ലാത്തതുമായിട്ടുള്ള പല വഴി കൂടി പലരും സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം എതിരായിട്ടുള്ള ആ സമയത്ത്, അതാത് സമയത്ത് തന്നെയുള്ള ആഹ്വാനങ്ങളും ബോധവൽക്കരണങ്ങളും നടക്കുന്നുണ്ട്. മാത്രമല്ല ഒരാളും ആ പക്ഷത്ത് ചേരുകയില്ല. അതായത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ പക്ഷത്തൊരിക്കലും ഒരാൾ പോലും ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാകുന്നത് നമുക്കല്ലേ മോശം, നമ്മളുടെ ഒരു പിന്നെ ആത്മാംശത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഏത് അഭിഭാഷകരും ഈ പലപ്പോഴും പലരും നിവൃത്തികേടുകൊണ്ടോ പെട്ടുപോകുന്നതുകൊണ്ടോ ചിലപ്പോൾ ഇങ്ങനെ ഡിവീറ്റ് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ അത് മൊത്തം അഭിഭാഷക സംഘടനയെ, അഭിഭാഷകരെ ആകെയും ഇകഴ്ത്തുന്നതും അവരെയൊക്കെ ഒരു കുറ്റക്കാരാക്കുന്നതുമായിട്ടുള്ള നിലയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇൻ്റർപ്രറ്റേഷൻ ഒരിക്കലും പാടില്ലാത്തതാണ്. കാരണം എന്താ, ഇതിൻ്റെ അകത്ത് നന്മകൾ നിലനിർത്തേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. കാരണം സമൂഹത്തിന് ഇതാണ്, എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായി എപ്പോഴും ചിന്തിക്കുകയും അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നവരാണ് അഭിഭാഷകർ. അപ്പോൾ അഭിഭാഷകരെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമൂഹത്തിലെ ആ ഒരു ഫൈറ്റ് തന്നെ എന്നേക്കുമായി നഷ്ടപ്പെടുകയാണ് ചെയ്യുക.